ഹലോ എവരിവൺ, വെൽക്കം ടു ടെക് പി എസ് സി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ ട്രാൻസ്മിഷൻ ഡിവൈസിൽ ഗിയർ ഡ്രൈവ് എന്ന ടോപ്പിക്കാണ്. ഗിയർ ഡ്രൈവിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് എന്താണ്? പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകൾ ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, റോപ്പ്. ഇതിൽ ബെൽറ്റ് ഡ്രൈവും റോപ്പും നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകളാണ്. അതായത് ലോങ് ഡിസ്റ്റൻസ് ഷാഫ്റ്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിലാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവും റോപ്പ് ഡ്രൈവും യൂസ് ചെയ്യുന്നത്. ഇനി ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ചെയിൻ ഡ്രൈവുകളാണ് യൂസ് ചെയ്യുന്നത്. വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ ഡ്രൈവുകൾ യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗിയർ ഡ്രൈവുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഗിയർ ഡ്രൈവ്? അപ്പോൾ എന്താണ് ഒരു ഗിയർ എന്ന് വെച്ചാൽ, ഗിയർ എന്താണ്? ഒരു ടൂത്ത് മെമ്പറായി അല്ലെങ്കിൽ ഒരു ടൂത്ത് വീലാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു വീലിൽ ടൂത്തുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗിയർ ഡ്രൈവിൽ പവർ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഗിയർ ഡ്രൈവിൽ രണ്ട് ഗിയറുകളുടെ ടൂത്തുകൾ പരസ്പരം സക്സസീവായിട്ട് എൻഗേജ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. രണ്ട് മെഷീൻ ഗിയേഴ്സിന്റെ ടൂത്തുകളെ സക്സസീവായിട്ട് എൻഗേജ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഗിയർ ഡ്രൈവ് നമ്മൾ സാധാരണ പ്രിസിഷൻ മെഷീൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഡെഫിനറ്റ് വെലോസിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡിവൈസുകളിലാണ് ഗിയർ ഡ്രൈവുകൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ ഗിയർ ഡ്രൈവ് എന്താണ്? ടൂത്തുകൾ പരസ്പരം എൻഗേജ് ചെയ്തിട്ടാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ സ്ലിപ്പ് ഉണ്ടാവില്ല. നമ്മൾ ബെൽറ്റ് ഡ്രൈവിന്റെ കേസ് പറഞ്ഞായിരുന്നു എന്താണ്, ബെൽറ്റും പുള്ളിയും തമ്മിൽ സ്ലിപ്പ് ഉണ്ടാവും. ഇവിടെ ടൂത്തുകൾ പരസ്പരം എൻഗേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ സ്ലിപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഗിയർ ഡ്രൈവിനെ നമുക്കൊരു പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറയാം. ഗിയർ ഡ്രൈവിൽ നോ സ്ലിപ്പാണ്, അതുകൊണ്ട് ഗിയർ ഡ്രൈവ് ഒരു പോസിറ്റീവ് ഡ്രൈവാണ്. ഇനി ഗിയർ ഡ്രൈവ് ഒരു റിജിഡ് ഡ്രൈവ് കൂടിയാണ്. എന്താണ് റിജിഡ് ഡ്രൈവ്? എന്താണ് ഫ്ലെക്സിബിൾ ഡ്രൈവ്? നമ്മൾ ബെൽറ്റ് ഡ്രൈവ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെൽറ്റ് ഡ്രൈവ് ഒരു ഫ്ലെക്സിബിൾ ഡ്രൈവാണ്. കാരണം എന്താണ്, അവിടെ ഡ്രിവൺ മെമ്പറിനും ഡ്രൈവിംഗ് മെമ്പറിൻ്റെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു ഫ്ലെക്സിബിൾ മെഷീൻ എലിമെൻ്റ് ആണ് ബെൽറ്റ് എന്നുള്ള ഒരു ഫ്ലെക്സിബിൾ മെഷീൻ എലിമെൻറ്റ്. ഇനി റോപ്പ് ഡ്രൈവിലാണെങ്കിലും ചെയിൻ ഡ്രൈവിലാണെങ്കിലും എന്താണ്, ഒരു ഫ്ലെക്സിബിൾ ഇന്റർമീഡിയറ്റ് എലിമെൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഡ്രൈവുകളെ നമുക്ക് എന്ത് പറയാം, ഫ്ലെക്സിബിൾ ഡ്രൈവുകൾ എന്ന് പറയാം. പക്ഷെ ഗിയർ ഡ്രൈവിലോ? ഗിയർ ഡ്രൈവില് മെഷ് ചെയ്യുന്ന വീലിൻ്റെ അല്ലെങ്കിൽ ഗിയറിൻ്റെ ടീത്തുകൾ തമ്മിൽ പരസ്പരം എൻഗേജ് ചെയ്തിട്ടാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എലിമെൻ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഗിയർ ഡ്രൈവിനെ ഒരു റിജിഡ് ഡ്രൈവ് എന്ന് പറയാം. ഇനി ഇങ്ങനെ രണ്ട് ഗിയറുകൾ തമ്മിൽ മെഷ് ചെയ്യുമ്പോൾ അതിൽ സ്മോളർ ഗിയറിനെ നമ്മൾ പിനിയൻ എന്നും ലാർജർ ഗിയറിനെ അല്ലെങ്കിൽ ബിഗ്ഗർ ഗിയറിനെ നമ്മൾ ഗിയർ വീൽ എന്നും പറയും. സ്മോളർ ഗിയറിനെ നമ്മൾ പറയുന്നതാണ് പിനിയൻ, ബിഗ്ഗർ ഗിയറിനെ നമ്മൾ പറയുന്നതാണ് ഗിയർ വീൽ. ഇനി എന്തൊക്കെയാണ് ഗിയർ ഡ്രൈവിൻ്റെ അഡ്വാൻറ്റേജസ്? ഒന്ന്, ഇറ്റ് ട്രാൻസ്മിറ്റ് എക്സാക്ട് വെലോസിറ്റി റേഷ്യോ. നമ്മൾ പറഞ്ഞു ഗിയർ ഡ്രൈവിൽ എന്താണ്, സ്ലിപ്പ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് ഡ്രൈവാണ്. അതായത് അതിന്റെ വെലോസിറ്റി റേഷ്യോയിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. സ്ലിപ്പ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും, വെലോസിറ്റി റേഷ്യോ എക്സാക്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് ഗിയർ ഡ്രൈവ് ഒരു എക്സാക്ട് വെലോസിറ്റി റേഷ്യോ പ്രൊവൈഡ് ചെയ്യുന്ന പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് ആണ്. ഇനി നെക്സ്റ്റ്, ഇറ്റ് ട്രാൻസ്മിറ്റ് ലാർജ് പവർ. ഗിയർ ഡ്രൈവ് വളരെ ലാർജ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ലാർജ് പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഉള്ള ഡിവൈസ് ആണ് ഗിയർ ഡ്രൈവ്. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് മോഷൻ അറ്റ് വെരി ലോ വെലോസിറ്റി. വളരെ കുറഞ്ഞ വെലോസിറ്റിയിൽ മോഷൻ അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റിയ ഡിവൈസ് ആണ് ഗിയർ ഡ്രൈവ്. ബെൽറ്റ് ഡ്രൈവിന്റെ കേസിൽ അത് പോസിബിൾ അല്ല. ഇനി അടുത്തത് ഹൈ എഫിഷ്യൻസി. ഗിയർ ഡ്രൈവിന്റെ എഫിഷ്യൻസി ബാക്കിയുള്ള പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകളെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, വളരെ കൂടുതലാണ്. ഹൈ എഫിഷ്യൻസി ആണ് എന്തിന്, ഗിയർ ഡ്രൈവ്. സ്പാർക്ക് ഗിയറിന്റെ എഫിഷ്യൻസി അപ് ടു 99% വരെയാണ്. അതുകൊണ്ട് ഗിയർ ഡ്രൈവിന് എന്താണ്, എഫിഷ്യൻസി കൂടുതലാണ്. ഇനി അടുത്തത്, ഇറ്റ് ഹാസ് കോമ്പാക്ട് ലേഔട്ട്. ഗിയർ ഡ്രൈവിന് എന്താണ്, കോമ്പാക്ട്നെസ് കൂടുതലാണ്. ബെൽറ്റ് ഡ്രൈവിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഡ്രിവൺ പുള്ളി ഉണ്ടാവും, ഒരു ഡ്രൈവർ പുള്ളി ഉണ്ടാവും, ബെൽറ്റ് ഉണ്ടാവും. അപ്പോൾ സൈസ് എന്ന് പറയുന്നത്, പവർ ട്രാൻസ്മിഷൻ ഡിവൈസിന്റെ സൈസ് എന്ന് പറയുന്നത് ബെൽറ്റ് ഡ്രൈവിൽ എന്താണ്, കൂടുതലാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഗിയർ ഡ്രൈവിന്റെ
സൈസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറുതാണ്. അല്ലെങ്കിൽ ഗിയർ ഡ്രൈവ് ഒരു കോമ്പാക്ട് പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് ആണ്. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം വരുന്നതാണ് കോസ്റ്റ്, കോസ്റ്റ്ലിയർ ദൻ അതർ പവർ ട്രാൻസ്മിഷൻ ഡിവൈസ്. അതായത് ഗിയർ ഡ്രൈവ് കമ്പാരിറ്റീവ്ലി എന്താണ്, കോസ്റ്റ് കൂടുതലാണ്, മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലാണ്, മെയിൻറ്റെയിനിങ് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഗിയർ ഡ്രൈവിന്റെ കോസ്റ്റ് എന്താണ് മറ്റുള്ള പവർ ട്രാൻസ്മിഷൻ ഡിവൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. നെക്സ്റ്റ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ. വളരെ ദൂരത്തേക്കുള്ള പവർ ട്രാൻസ്മിഷനിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല, ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യാറില്ല. ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷനിൽ ഗിയർ ഡ്രൈവ് സ്യൂട്ടബിൾ അല്ല. അടുത്തത്, മാനുഫാക്ചറിങ് പ്രോസസ് ഈസ് കോംപ്ലിക്കേറ്റഡ്. ഗിയർ ഡ്രൈവിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ പ്രിസിഷൻ റിക്വയർഡ് ഉള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. മാനുഫാക്ചറിങ് പ്രോസസ്സിങ് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഇനി ഇറ്റ് റിക്വയർ സ്യൂട്ടബിൾ ലൂബ്രിക്കന്റ്. അതായത് നമ്മൾ പറഞ്ഞു ഗിയർ ഡ്രൈവിൽ എങ്ങനെയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ടീത്തുകൾ തമ്മിൽ പരസ്പരം മെഷ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ലൂബ്രിക്കേഷൻ റിക്വയർഡ് ആണ്. പ്രോപ്പർ ലൂബ്രിക്കന്റും അതിന്റെ പ്രോപ്പർ അപ്ലിക്കേഷനും ഗിയർ ഡ്രൈവിൽ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത്രയാണ് ഗിയർ ഡ്രൈവിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇനി നമ്മൾ പറയുന്നത് ഗിയേഴ്സിന്റെ ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് ഗിയേഴ്സിനെ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓറിയന്റേഷൻ ഓഫ് ഷാഫ്റ്റ്. പവർ ട്രാൻസ്മിഷൻ ഷാഫ്റ്റുകളുടെ ഓറിയന്റേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഗിയേഴ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പാരലൽ ഷാഫ്റ്റ്, ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്, നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്. അതായത് പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ്, ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ്, നോൺ പാരലൽ അല്ലെങ്കിൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ്. ഇതിൽ പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ആണ് സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ ആൻഡ് ഡബിൾ ഹെലിക്കൽ ഗിയർ. ഇത് മൂന്നുമാണ് പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ്. ഇനി ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയർ ആണ് ബിവൽ ഗിയേഴ്സ്. നോൺ പാരലിംഗ് ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്, പാരലലും അല്ല ഇന്റർസെക്ട് ചെയ്യുന്നില്ലാത്ത ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ആണെന്ത്, സ്പൈറൽ ഗിയർ, ഹൈപ്പോയിഡ് ഗിയർ, വേം ഗിയർ. ഇത് മൂന്നെണ്ണം. അപ്പോൾ ഓറിയന്റേഷൻ ഓഫ് ഷാഫ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഗിയേഴ്സിനെ ഇത്രയും ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തെ സ്പർഗിയർ. സ്പർഗിയറിന്റെ ടീത്ത് ആക്സിസ് ഓഫ് ഷാഫ്റ്റിന് പാരലലായിട്ടായിരിക്കും കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഫിഗറിൽ നോക്കുക, ആക്സിസ് ഓഫ് ഷാഫ്റ്റ് ഇതാണെങ്കിൽ അതിന് പാരലലായിട്ടായിരിക്കും എന്തത്, സ്പർഗിയറിന്റെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാരലൽ ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്സിസ് ഓഫ് ഷാഫ്റ്റിന് പാരലലായിട്ട് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്ന ഗിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പർഗിയർ എന്ന് പറയുന്നത്. ഇനി ഈ ഗിയറിന്റെ ടൂത്തിന്റെ പ്രൊഫൈല് ഇൻവലിയൂട്ട് കർവിന്റെ ഷേപ്പായിരിക്കും. സ്പർഗിയറിന്റെ ടൂത്തിന്റെ പ്രൊഫൈൽ എന്തായിരിക്കും, ഇൻവലിയൂട്ട് കർവിന്റെ ഷേപ്പായിരിക്കും. ഇനി ഈ സ്പർഗിയറിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കുവാണെങ്കിൽ, ഒന്ന് ഹൈ സ്ട്രെങ്ത് ആണ്. സ്പർഗിയറിന്റെ സ്ട്രെങ്ത് എന്താണ്, കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, ഹൈ പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റിയാണ്. നെക്സ്റ്റ്, നോ ആക്സിയൽ ത്രസ്റ്റ്. സ്പർഗിയറിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് റേഡിയലായിട്ടാണ്, അവിടെ ആക്സിയൽ കമ്പോണന്റ് ഉണ്ടാവുന്നില്ല, ഫോഴ്സിന് ആക്സിയൽ കമ്പോണന്റ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആക്സിയൽ ത്രസ്റ്റ് എന്താണ്, സീറോ ആണ്. സ്പർഗിയറിൽ ആക്സിസിന് എലോമായിട്ട് ഉണ്ടാകുന്ന ത്രസ്റ്റ് സീറോ ആണ്. നെക്സ്റ്റ്, ലോ കോസ്റ്റ് ആണ്, സിമ്പിൾ ഡിസൈൻ ആണ്. സ്പർഗിയർ സിമ്പിൾ ഡിസൈൻ ആണ്, ലോ കോസ്റ്റ് ആണ്. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇനി സ്പർഗിയറിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് ഡ്യൂ ടു ഹൈ ഇമ്പാക്ട് സ്ട്രെസ്. ഹൈ സ്പീഡ് ആപ്ലിക്കേഷനിൽ എന്തല്ല, സ്പർഗിയർ സ്യൂട്ടബിൾ അല്ല. കാരണം എന്താണ്, ഇവിടെ സ്പർഗിയറിൽ എങ്ങനെയാണ് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്, ആക്സിസിന് പാരലലായിട്ടാണ് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്പർഗിയറിൽ രണ്ട് ഗിയർ എൻഗേജ് ചെയ്യുമ്പോൾ ടീത്തിന്റെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് സഡൻ എൻഗേജ്മെന്റ് ആയിരിക്കും. അവിടെ ഇമ്പാക്ട് സ്ട്രെസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇങ്ങനെ സഡനായിട്ട് എൻഗേജ് ചെയ്യുന്നതുകൊണ്ട് ഇമ്പാക്ട് സ്ട്രെസ് കൂടുതലായിരിക്കും, നോയ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് കണ്ടീഷനിലൊന്നും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, സ്പർഗിയർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ്, ഹെലിക്കൽ ഗിയർ. പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ടൈപ്പ് ഗിയർ ആണെന്ത്, ഹെലിക്കൽ ഗിയർ. നമ്മൾ സ്പർഗിയർ പറഞ്ഞു അത് ഹൈ സ്പീഡ് കണ്ടീഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇമ്പാക്ട് സ്ട്രെസ് കൂടുതലായിരിക്കും, നോയ്സ് കൂടുതലായിരിക്കും. ഈ ഡിഫക്ട് ഓവർകം ചെയ്യുന്ന ഗിയർ ആണെന്ത്, ഹെലിക്കൽ ഗിയർ.
ഇതിന്റെ ടീത്ത്, ഹെലിക്കൽ ഗിയറിന്റെ ടീത്ത് ആക്സിസ് ഓഫ് ഷാഫ്റ്റിന് ഒരു ഇൻക്ലൈൻഡ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും. ഹെലിക്കൽ ഗിയറിന്റെ ടീത്ത് എങ്ങനെയായിരിക്കും? ആക്സിസ് ഓഫ് ഷാഫ്റ്റിന് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും. ഇതിന്റെയും ടീത്തിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇൻവലൂട്ട് പ്രൊഫൈൽ തന്നെയായിരിക്കും. ടീത്തിന്റെ പ്രൊഫൈൽ എന്തായിരിക്കും? ഇൻവലൂട്ട് കർവിന്റെ ഷേപ്പ് തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ രണ്ട് ഹെലിക്കൽ ഗിയേഴ്സ് എൻഗേജ് ചെയ്യുമ്പോൾ ഒരു ഹെലിക്കൽ ഗിയറിന് റൈറ്റ് ഹാൻഡ് ഹെലിക്കൽ ടീത്ത് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്കൽ ടീത്ത് ആയിരിക്കും. അതായത് എൻഗേജ് ചെയ്യുന്ന രണ്ട് ഹെലിക്കൽ ഗിയേഴ്സിന്റെ ടീത്ത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഹാൻഡ് ആയിരിക്കും. ഒന്ന് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. അപ്പോ പക്ഷെ ഇങ്ങനെ രണ്ട് ഗിയേഴ്സ് തമ്മിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഗിയറും ഒരു റൈറ്റ് ഹാൻഡ് ഗിയറും ആയിരിക്കും എൻഗേജ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ രണ്ട് ഗിയറും എൻഗേജ് ചെയ്യുമ്പോൾ അതിന്റെ ഹെലിക്സ് ആംഗിൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് പിനിയന്റെയും ഗിയറിന്റെയും ഹെലിക്സ് ആംഗിൾ സെയിം ആയിരിക്കും. ഇനി ഈ ഹെലിക്കൽ ഗിയറിന്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, ഒന്ന്, സ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ്. നമ്മൾ പറഞ്ഞു എന്താണ്, ഹെലിക്കൽ ഗിയർ ഹൈ സ്പീഡിന് സ്യൂട്ടബിൾ ആണ്. സെക്കൻഡ്, ഗ്രാജ്വൽ ലോഡിംഗ്. തേർഡ്, ഇമ്പാക്ട് സ്ട്രെസ്, നോ ഇമ്പാക്ട് സ്ട്രെസ്. ഫോർത്ത് വൺ, ലോ നോയ്സ്. നമ്മൾ പറഞ്ഞു ഹെലിക്കൽ ഗിയറിൽ എങ്ങനെയാണ് തീർത്ത് കട്ടിയിരിക്കുന്നത്? ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹെലിക്കൽ ഗിയറിൽ ടീത്തിന്റെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഗ്രാജ്വൽ ആയിട്ടായിരിക്കും. ലോഡിങ് ഗ്രാജ്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്യൂട്ടബിൾ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗിയർ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഗ്രാജ്വൽ ലോഡിങ് ആയതുകൊണ്ട് ഇമ്പാക്ട് സ്ട്രെസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഹൈ സ്പീഡ് കണ്ടീഷനിൽ ഹെലിക്കൽ ഗിയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോയ്സ് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി അടുത്തത് ഹെലിക്കൽ ഗിയറിന്റെ ഡിസഡ്വാൻറ്റേജ്. ഹെലിക്കൽ ഗിയർ ഡെവലപ്പ് ആക്സിയൽ ത്രസ്റ്റ്. ഈ ടൈപ്പ് ഗിയർ എന്ത് ചെയ്യും? ആക്സിയൽ ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ഇവിടെ നോക്കുക, നമ്മുടെ ആക്സിസ് ഓഫ് ഷാഫ്റ്റിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ആക്സിസിന് എലോങ് ആയിട്ടൊരു കമ്പോണന്റ് ഉണ്ടാവും. അതായത് ആക്സിയൽ കമ്പോണന്റ് ഉണ്ടാവും, റേഡിയൽ കമ്പോണന്റ് ഉണ്ടാവും. ഈ ആക്സിയൽ കമ്പോണന്റ് കൊണ്ട് അവിടെ എന്തുണ്ടാവും? ആക്സിയൽ ത്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹെലിക്കൽ ഗിയറിൽ എന്തുണ്ടാവും? ആക്സിയൽ ത്രസ്റ്റ് ഉണ്ടാവും. ഇത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി തേർഡ് ഗിയർ, ഹെറിംഗ് ബോൺ ഗിയർ അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ ഗിയർ. പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു ഗിയർ ആണ് എന്ത്? ഡബിൾ ഹെലിക്കൽ ഗിയർ അല്ലെങ്കിൽ ഹെറിംഗ് ബോൺ ഗിയർ. ഇത് എന്ന് പറയുന്നത് രണ്ട് ഹെലിക്കൽ ഗിയർ ചേർന്നാണ്, അതായത് ഓപ്പോസിറ്റ് ഹാൻഡ് ഉള്ള രണ്ട് ഹെലിക്കൽ ഗിയർ. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന നോക്കാം, ഒന്ന് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും. അങ്ങനെ ഒരു പെയർ ഓഫ് ഹെലിക്കൽ ഗിയേഴ്സ് ചേർന്നാണ് എന്ത്? ഡബിൾ ഹെലിക്കൽ ഗിയർ അല്ലെങ്കിൽ ഹെറിംഗ് ബോൺ ഗിയർ എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഈ ഹെറിംഗ് ബോൺ ഗിയർ അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ ഗിയറിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ഹാൻഡ് ഹെലിക്കൽ ഗിയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന ആക്സിയൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അത് തമ്മിൽ എന്ത് ചെയ്യും? പരസ്പരം ബാലൻസ് ചെയ്യും. അപ്പം നെറ്റ് ആക്സിയൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇപ്പം ഷാഫ്റ്റിൽ എന്ത് ചെയ്യില്ല? ആക്സിയൽ ത്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹെറിംഗ് ബോൺ ഗിയർ അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് ഹാൻഡ് ഹെലിക്കൽ ഗിയേഴ്സ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ആക്സിയൽ ത്രസ്റ്റ് പരസ്പരം ബാലൻസ് ചെയ്തു പോകും. അപ്പോൾ ഇത്രയാണ് പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗിയേഴ്സ്. ഇനി നെക്സ്റ്റ് ഗിയർ, ബിവൽ ഗിയർ. ബിവൽ ഗിയർ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഷാഫ്റ്റുകൾക്കിടയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിവൽ ഗിയേഴ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ടു ഇന്റർസെക്ടിങ് ഷാഫ്റ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് ഷാഫ്റ്റുകൾക്കിടയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗിയർ ആണെന്ത്? ബിവൽ ഗിയർ. ആ ഷാഫ്റ്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എപെക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ബിവൽ ഗിയറിന്റെ പിച്ച് സർഫസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രസ്റ്റം ഓഫ് കോൺ ആയിരിക്കും. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു ഫ്രസ്റ്റം ഓഫ് കോൺ ആയിരിക്കും എന്ത്? ബിവൽ ഗിയറിന്റെ പിച്ച് സർഫസിന്റെ ഷേപ്പ്. അപ്പൊ എന്താ പിച്ച് സർഫസ് എന്ന് പറഞ്ഞാൽ, ഈ ബിവൽ ഗിയറിന് സെയിം എഫക്ട് തരുന്ന ഒരു പ്യുവർ റോളിംഗ് ഇമാജിനറി ടീത്ത്ലെസ് സർഫസ് ആയിട്ട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പിച്ച് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിച്ച് സർഫസിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഫ്രസ്റ്റം ഓഫ് കോണിന്റെ ഷേപ്പ് ആയിരിക്കും. ഇനി ഈ ബിവൽ ഗിയറിന്റെ ടീത്തിന്റെ സൈസ് ഫ്രസ്റ്റം ഓഫ് കോണിന്റെ അപ്പക്സിലേക്ക് അല്ലെങ്കിൽ ഈ കോണിന്റെ അപ്പക്സിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്യും. അതായത് ടീത്തിന്റെ തിക്നെസ്സും ഹൈറ്റും ഈ കോണിന്റെ അപ്പക്സിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്യും. ഈ ടീത്ത് എല്ലാം ഉണ്ടാവുക ഈ കോണിന്റെ അപ്പക്സിലേക്ക്, ഈ ഇമാജിനറി പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന തരത്തിലാണ്. ഇനി
ഇനി വിവൽ ഗിയറില് ആക്സിയൽ ത്രസ്റ്റ് ലോഡും ഉണ്ടാവും, റേഡിയൽ ലോഡും ഉണ്ടാവും. വിവൽ ഗിയറില് ആക്സിയൽ ലോഡും ഇമ്പോസ് ചെയ്യും, റേഡിയൽ ലോഡും ഇമ്പോസ് ചെയ്യും. ഇനി ബിവൽ ഗിയറിന്റെ ക്ലാസിഫിക്കേഷനാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. പിച്ച് ആംഗിളിനെ ബേസ് ചെയ്തിട്ട് ബിവൽ ഗിയറിനെ നമുക്ക് എക്സ്റ്റേണൽ ബിവൽ ഗിയർ, ക്രൗൺ ബിവൽ ഗിയർ, ഇന്റേണൽ ബിവൽ ഗിയർ ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ എന്താ പിച്ച് ആംഗിൾ എന്ന് വെച്ചാൽ, നമ്മൾ പിച്ച് സർഫസ് പറഞ്ഞല്ലോ, ഈ പിച്ച് സർഫസിന് ടാൻജൻഷ്യലായിട്ട് എപ്പക്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ പിച്ച് ലൈൻ എന്ന് പറയുന്നത്. ഈ പിച്ച് ലൈനും ആക്സിസ് ഓഫ് ഷാഫ്റ്റും തമ്മിലുണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് ആംഗിൾ എന്ന് പറയുന്നത്. പിച്ച് ലൈനും ആക്സിസ് ഓഫ് ഷാഫ്റ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ. ഈ പിച്ച് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിലാണ് അത് എക്സ്റ്റേണൽ ബിവൽ ഗിയർ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ബിവൽ ഗിയറിന്റെ പിച്ച് ആംഗിൾ എത്രയായിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി. ഇനി ക്രൗൺ ബിവൽ ഗിയർ, ഈ പിച്ച് ആംഗിൾ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രൗൺ ബിവൽ ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രൗൺ ബിവൽ ഗിയറിന്റെ പിച്ച് ആംഗിൾ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇന്റേണൽ ബിവൽ ഗിയറിന്റെ പിച്ച് ആംഗിൾ മോർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇന്റേണൽ ബിവൽ ഗിയറിന്റെ പിച്ച് ആംഗിൾ എത്രയായിരിക്കും, മോർ ദാൻ 90 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ജോമെട്രിക് അനുസരിച്ചിട്ട് നമുക്ക് ബിവൽ ഗിയേഴ്സിനെ വീണ്ടും ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ ക്ലാസിഫിക്കേഷനാണ് ഇനി നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, സ്ട്രെയിറ്റ് ബിവൽ ഗിയർ. സ്ട്രെയിറ്റ് ബിവൽ ഗിയർ എന്ന് വെച്ചാൽ ഈ ബിവൽ ഗിയറിന്റെ ടീത്ത് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഈ ടീത്തുകളെല്ലാം എന്ത് ചെയ്യും, ഒരു കോമൺ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ സ്ട്രെയിറ്റ് ബിവൽ ഗിയറിന്റെ ടീത്തുകൾ എന്തായിരിക്കും, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഹൈ സ്പീഡ് കണ്ടീഷനിൽ ഇവിടെ ടീത്തിന്റെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് സഡൻ എൻഗേജ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇമ്പാക്ട് സ്ട്രെസ് കൂടുതലായിരിക്കും. ഇനി സ്പൈറൽ ബിവൽ ഗിയർ. സ്പൈറൽ ബിവൽ ഗിയറിൽ ടീത്ത് എന്ന് പറയുന്നത് സ്പൈറൽ കർവ്സ് ആയിട്ടായിരിക്കും കട്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ കർവ്ഡ് ആയിട്ടായിരിക്കും എന്തായിരിക്കുന്നത്, ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ടീത്തുകളൊക്കെ ഒരു കോമൺ പോയിന്റിലേക്ക് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യുന്ന തരത്തിലായിരിക്കും. ഇവിടെ ടീത്തുകൾ കർവ്ഡ് ആയതുകൊണ്ട് തന്നെ ടീത്തിന്റെ എൻഗേജ്മെന്റ് എങ്ങനെയായിരിക്കും, ഹൈ സ്പീഡ് കണ്ടീഷനിൽ സ്മൂത്ത് എൻഗേജ്മെന്റ് ആയിരിക്കും, നോയ്സ്ലെസ് ഓപ്പറേഷൻ ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പാണ് സെറോൾ ഗിയർ. സെറോൾ ഗിയർ എന്ന് പറയുന്നത് സ്പൈറൽ ബിവൽ ഗിയർ വിത്ത് സീറോ സ്പൈറൽ ആംഗിൾ. സ്പൈറൽ ബിവൽ ഗിയറിന് സിമിലർ ആയിട്ടുള്ള ഗിയർ ആണ് എന്ത്, സെറോൾ ഗിയർ. പക്ഷേ ഇതിന്റെ സ്പൈറൽ ആംഗിൾ എത്രയായിരിക്കും, സീറോ ആയിരിക്കും. അതായത് ഈ ടീത്തിന്റെ സ്റ്റാർട്ട് പോയിന്റും എൻഡ് പോയിന്റും ഒരേ ലൈനിലായിരിക്കും, മിഡ്വേൽ എന്തുണ്ടാവും, കർവേച്ചർ ഉണ്ടാവും. അപ്പോൾ സ്പൈറൽ ആംഗിൾ സീറോ ആയിട്ടുള്ള ഗിയേഴ്സിനെയാണ് നമ്മൾ സെറോൾ ഗിയർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ബിവൽ ഗിയറിന്റെയും സ്പൈറൽ ബിവൽ ഗിയറിന്റെയും ഒരു കോമ്പിനേഷൻ ഗിയർ ആണ് എന്ന് വേണേൽ പറയാം സെറോൾ ബിവൽ ഗിയർ. അതുകൊണ്ട് തന്നെ ഇവിടെ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഗ്രാജുവൽ കോണ്ടാക്ട് ആയിരിക്കും. ടീത്തുകൾ എൻഗേജ് ചെയ്യുന്നത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും. കർവ്ഡ് ടീത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഗ്രാജുവൽ ആയിട്ടായിരിക്കും ടീത്തുകൾ എൻഗേജ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് മൈറ്റർ ഗിയർ. മൈറ്റർ ഗിയർ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യുന്ന ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ഉള്ള ഗിയേഴ്സിനെയാണ് നമ്മൾ മൈറ്റർ ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ മൈറ്റർ ഗിയറിന്റെ നമ്പർ ഓഫ് ടീത്ത് എന്തായിരിക്കും, രണ്ട് ബിവൽ ഗിയറിലും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അത് കണക്ട് ചെയ്യുന്നത് 90 ഡിഗ്രി ഷാഫ്റ്റുകളെ ആയിരിക്കും. അപ്പോൾ മൈറ്റർ ഗിയറിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം, മൈറ്റർ ഗിയേഴ്സ് ആർ യൂസ്ഡ് ടു ചേഞ്ച് ഡയറക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് സ്പീഡ്. ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ആയതുകൊണ്ട് സ്പീഡ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അവിടെ ഡയറക്ഷൻ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്യാതെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗിയറാണ് എന്ത്, മൈറ്റർ ഗിയർ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഗിയറാണ് ഹൈപ്പോയിഡ് ഗിയർ. ഹൈപ്പോയിഡ് ഗിയറും ബിവൽ ഗിയറിന്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. പക്ഷേ ഇത് വരുന്നത് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റിന്റെ ക്ലാസിഫിക്കേഷനിലാണ്. കാരണം ഇത് യൂസ് ചെയ്യുന്നത് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ അത് ആ ടൈപ്പ് ഷാഫ്റ്റുകൾക്കിടയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ ബിവൽ ഗിയേഴ്സ് ഒക്കെ എന്തായിരുന്നു, ഇന്റർസെക്ട് ചെയ്യുന്ന ഷാഫ്റ്റുകൾക്കിടയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു. ഹൈപ്പോയിഡ് ഗിയർ നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾക്കിടയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ ഹൈപ്പോയിഡ് ഗിയറിന്റെയും ടീത്ത് എന്തായിരിക്കും, കർവ്ഡ് ആയിരിക്കും. നമ്മുടെ സ്പൈറൽ ഗിയറിൽ പറഞ്ഞതുപോലെ തന്നെ ടീത്ത് കർവ്ഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഗിയേഴ്സിന്റെ ആക്സിസുകൾ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യില്ല, ഒരു പെർട്ടിക്കുലർ ഓഫ്സെറ്റ് ഉണ്ടാവും. ഗിയേഴ്സിന്റെ ആക്സിസുകൾക്കിടയിൽ എന്തുണ്ടാവും, ഒരു പെർട്ടിക്കുലർ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് ഈ ഹൈപ്പോയിഡ് ഗിയറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.
നമ്മുടെ ഓട്ടോമൊബൈൽ ഡിഫറൻഷ്യലിൽ യൂസ് ചെയ്യുന്നത് ഈ ഹൈപ്പോയിഡ് ഗിയർ ആണ്. ഓട്ടോമൊബൈൽ ഡിഫറൻഷ്യലിൽ നമ്മുടെ പ്രൊപ്പലർ ഷാഫ്റ്റിൽ നിന്ന് ക്രൗൺ ഗിയറിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? ഈ ഹൈപ്പോയിഡ് ഗിയേഴ്സ് ആണ്. ഇനി ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസും കൂടി ഓർത്ത് വെക്കണം. നമ്മൾ ബിവൽ ഗിയറിന്റെ എല്ലാ കേസിലും, അതായത് സ്പൈറൽ ബിവൽ ഗിയറിന്റെ കേസിൽ അല്ലെങ്കിൽ എല്ലാ ബിവൽ ഗിയറിന്റെ കേസിലും അതിന്റെ പിച്ച് സർഫസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോണിക്കൽ ഷേപ്പാണ്. പക്ഷേ ഈ ഹൈപ്പോയിഡ് ഗിയറിന്റെ കേസിൽ പിച്ച് സർഫസിന്റെ ഷേപ്പ് ഒരു ഹൈപ്പർ ബോളോയിഡ് ഷേപ്പാണ്. ഹൈപ്പോയിഡ് ഗിയറിന്റെ കേസിൽ പിച്ച് സർഫസിന്റെ ഷേപ്പ് എന്താണ്? ഒരു ഹൈപ്പർ ബോളോയിഡ് ഷേപ്പാണ്. അപ്പോൾ ഇത്രയുമാണ് ബിവൽ ഗിയറിന്റെ ഇമ്പോർട്ടൻ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇതിൽ തന്നെ ഹൈപ്പോയിഡ് ഗിയർ എന്താണ്? നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഗിയറാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് വേം ഗിയർ. വേം ഗിയർ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ വേം ഗിയർ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് പെർപെൻഡിക്കുലർ ഷാഫ്റ്റുകൾ, ഇന്റർസെക്ട് ചെയ്യാത്ത രണ്ട് പെർപെൻഡിക്കുലർ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒരു വേമും ഉണ്ടാവും, ഒരു വേം വീലും ഉണ്ടാവും. വേം എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ത്രെഡഡ് സ്ക്രൂ ടൈപ്പ് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേം എന്ന് പറയുന്നത്. ഇതാണ് വേം വീൽ. അപ്പോൾ ഈ വേം ഇവിടെ ഇമ്പോസ് ചെയ്യുന്നത് ആക്സിയൽ ലോഡും വേം വീൽ ഇമ്പോസ് ചെയ്യുന്നത് റേഡിയൽ ലോഡും ആയിരിക്കും. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈ സ്പീഡ് റിഡക്ഷൻ വേണ്ട കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത്? വേം ഗിയേഴ്സ്. അതായത് ഹൈ സ്പീഡ് റിഡക്ഷൻ റേഷ്യോ ആണ് വേം ഗിയറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ് ടു 100:1 വരെയൊക്കെ സ്പീഡ് റിഡക്ഷൻ എന്തിൽ പോസിബിൾ ആണ്? വേം ആൻഡ് വേം ഗിയറിൽ പോസിബിൾ ആണ്. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഹൈ സ്പീഡ് റിഡക്ഷൻ റേഷ്യോ. ഇനി നെക്സ്റ്റ് ഗിയർ സ്ക്യൂ ബിവൽ ഗിയർ ഓർ സ്പൈറൽ ഗിയർ. ഇതും നോൺ ഇന്റർസെക്റ്റിംഗ് നോൺ പാരലൽ ഷാഫ്റ്റുകളൊക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗിയറാണ്. രണ്ട് നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകൾക്കിടയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്യൂ ബിവൽ ഗിയർ അല്ലെങ്കിൽ സ്പൈറൽ ഗിയറും യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ബോളോയിഡ് സർഫസിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ടീത്ത് കട്ട് ചെയ്ത ഷേപ്പ് ആയിരിക്കും ഈ ഫിഗറിൽ കാണിച്ചതുപോലെ. അപ്പോൾ സ്ക്യൂ ബിവൽ ഗിയർ അല്ലെങ്കിൽ സ്പൈറൽ ഗിയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി. ഇനി പെരിഫറൽ വെലോസിറ്റി അനുസരിച്ചിട്ട്, ഗിയറിന്റെ പെരിഫറൽ വെലോസിറ്റി അനുസരിച്ചിട്ട് ഗിയറിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ലോ വെലോസിറ്റി ഗിയേഴ്സ്. വെലോസിറ്റി ലെസ് ദാൻ 3 m/s ആണ്, ഗിയറിന്റെ പെരിഫറൽ വെലോസിറ്റി 3 m/s കുറവാണെങ്കിലാണ് നമ്മൾ ലോ വെലോസിറ്റി ഗിയർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ മീഡിയം വെലോസിറ്റി, വെലോസിറ്റി ബിറ്റ്വീൻ 3 m/s ആൻഡ് 15 m/s. 3 m/s 15 m/s ഇൻ ബിറ്റ്വീൻ ആണ് വെലോസിറ്റി എങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? മീഡിയം വെലോസിറ്റി ഗിയർ എന്ന് പറയാം. തേർഡ് വൺ ഹൈ വെലോസിറ്റി ഗിയർ, വെലോസിറ്റി ഓഫ് ഗിയർ മോർ ദാൻ 50 m/s ആണെങ്കിൽ, പെരിഫറൽ വെലോസിറ്റി ഓഫ് ഗിയർ മോർ ദാൻ 15 m/s ആണെങ്കിലാണ് നമ്മൾ ഹൈ വെലോസിറ്റി ഗിയർ എന്ന് പറയുന്നത്. ഇനി ഗിയറിന്റെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു ടൈപ്പ് ഓഫ് ഗിയറിംഗ്. ടൈപ്പ് ഓഫ് ഗിയറിംഗിനനുസരിച്ചിട്ട് നമുക്ക് ഗിയറിനെ എക്സ്റ്റേണൽ ഗിയറിംഗ്, ഇന്റേണൽ ഗിയറിംഗ്, റാക്ക് ആൻഡ് പിനിയൻ ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ എക്സ്റ്റേണൽ ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ ഗിയേഴ്സ് മെഷ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എക്സ്റ്റേണലി ആയിരിക്കും. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ എക്സ്റ്റേണൽ ആയിട്ട് മെഷ് ചെയ്യുന്ന ഗിയേഴ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ സ്മോളർ ഗിയറിനെ നമ്മൾ എന്ത് പറയും? പിനിയൻ എന്ന് പറയും. ബിഗർ ഗിയറിനെ ഗിയർ വീൽ എന്ന് പറയും. സ്മോളർ ഗിയറാണ് പിനിയൻ, ബിഗർ ഗിയറാണ് എന്ത്? ഗിയർ വീൽ. ഇനി നെക്സ്റ്റ് ഇന്റേണൽ ഗിയറിംഗ്. ഗിയേഴ്സ് ഇന്റേണൽ ആയിട്ടാണ് മെഷ് ചെയ്യുന്നെങ്കിൽ, ഇന്റേണൽ ആയിട്ടാണ് മെഷ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ ഇന്റേണൽ ഗിയറിംഗ് എന്ന് പറയും. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഇന്റേണൽ ഗിയറിംഗ്. ഇതിൽ ഇന്റേണൽ ടീത്തുള്ള ഗിയറിനെയാണ് നമ്മൾ ആനുലാർ എന്ന് പറയുന്നത്. ഇന്റേണൽ ഗിയറിംഗിന് ഇന്റേണൽ ടീത്തുള്ള ഗിയറിനെ നമ്മൾ ആനുലാർ എന്ന് പറയും. സ്മോളർ ഗിയറിനെ പിനിയൻ എന്ന് തന്നെ പറയും. ഇനി നെക്സ്റ്റ് റാക്ക് ആൻഡ് പിനിയൻ. റാക്ക് ആൻഡ് പിനിയനിൽ ഒരു ഷാഫ്റ്റിലെ പിനിയൻ ഒരു സ്ട്രേറ്റ് ലൈനിൽ കട്ട് ചെയ്തിരിക്കുന്ന ഗിയേഴ്സുമായിട്ടായിരിക്കും മെഷ് ചെയ്യുന്നത്. അതായത് ഇവിടെ കാണിച്ചതുപോലെ ഒരു പിനിയൻ സ്ട്രേറ്റ് ലൈനിൽ കട്ട് ചെയ്തിരിക്കുന്ന ഗിയേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു? മെഷ് ചെയ്യുന്നു. ഈ സ്ട്രേറ്റ് ലൈൻ ഗിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാക്ക് എന്ന് പറയുന്നത്. ഈ സർക്കുലർ വീലിനെയാണ് നമ്മൾ പിനിയൻ എന്ന് പറയുന്നത്. സ്മോൾ ഗിയറിനെ പിനിയൻ എന്നും
ഈ സ്ട്രേറ്റ് ലൈൻ ഗിയറിനെ നമ്മൾ എന്ത് പറയും? റാക്ക് എന്നും പറയും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ലീനിയർ മോഷൻ റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ റോട്ടറി മോഷൻ തിരിച്ച് ലീനിയർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ റാക്കിനെ നമുക്ക് എന്തുകൂടി പറയാം? ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള ഗിയർ എന്നുകൂടി പറയാം. സ്ട്രേറ്റ് ലൈൻ ഗിയറിനെ നമുക്ക് എന്തുകൂടി പറയാം? ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള ഗിയർ എന്നുകൂടി പറയാം. അപ്പോൾ ഇത്രയാണ് ഗിയറിന്റെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഗിയർ ഡ്രൈവിന്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. താങ്ക് യു.